നേരത്തെ ഒന്ന് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുക, ആകെ പ്രശ്നമായി കിടക്കുക. കേരളത്തെ സംബന്ധിച്ചോളം 13 വർഷം കൊണ്ട് ഈ റോഡ് നന്നാക്കുന്നില്ല. പുനലൂർ പോകണമെങ്കിലോ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ കുണ്ടും കുഴിയും താണ്ടി വേണം ഇവിടുന്ന് പുനലൂർ പോകാൻ വേണ്ടിയിട്ട്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരമല കുരിശ്ശേരി ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് വട്ടക്കല്ലിട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പുതുതോപ്പുരുള്ള റോഡിൻ്റെ അവസ്ഥയും പുതുതോപ്പൂർ വട്ടക്കല്ലുള്ള റോഡിൻ്റെ അവസ്ഥയും നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം കാഞ്ഞിരമല മുതൽ പുതുതോപ്പുരുള്ള റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പുതുതോപ്പ് നിന്നും വട്ടക്കാൽ ഒരു കാരറ പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, അയാളോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം ആ റോഡിനെ പറ്റിയുള്ള. ചേട്ടൻ ഡെയിലി ഈ റോഡാണ്, ഈ റോഡിലൂടെ അല്ലേ ജോലിക്ക് പോകുന്നത്? അതെ. അപ്പൊ ഈ റോഡിനെ പറ്റി ഉള്ള അഭിപ്രായം ഒന്ന് പറയാമോ? ഇത് മൊത്തം പന്നലായിട്ട് തന്നെ ഏകദേശം ഒരു 10-15 വർഷത്തോളം എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു 15 വർഷം ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശോചനീയ അവസ്ഥയാണ്. നമ്മൾ ഇതിലെ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു വണ്ടിയിൽ ഒരു 2 പേരോ 3 പേരോ നമുക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞു വീഴാനുള്ള ചാൻസ് ഏറ്റവും അധികം കൂടുതലാണിത്. ഒന്നാമത് ഓട പണിഞ്ഞിട്ടേ ഓണ ഓട പണിഞ്ഞിട്ടേക്കുന്ന അതിന് സ്ലാബില്ല, ഒന്നുമില്ല. കാഞ്ഞിരമലയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ യമലോകത്ത് പോകുന്നതിനുള്ള തുല്യ യാത്രയാണ്. വളരെ മനോഹരമായി കാറിയിരിക്കുന്ന റോഡാണ് കാണാൻ. നിങ്ങൾക്ക് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊന്നും അവിടെ കൂടെ പോകത്തില്ല, ഫുള്ള് റോഡിന് നടുക്കൂടെ പോകുന്നത്. ഏറ്റവും വൃത്തിയായിട്ട് നടന്ന സ്ഥലം ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത്രയും ഒരു ഭാഗം ഇവിടുന്ന് ഈ പറഞ്ഞ വട്ടക്കാല ജംഗ്ഷൻ വരെ 13 വർഷം കൊണ്ട് ഈ റോഡ് നന്നാക്കുന്നില്ല. മുനിസിപ്പാലിറ്റി ആണ് ഇപ്പം തന്നെ ഓട പണിഞ്ഞിട്ടേക്കുന്നത്. നമുക്ക് ആ സൈഡ് പോലും റോഡിൽ ആ ഓട പണിഞ്ഞിട്ട് സൈഡിൽ പോലും മണ്ണ് പോലും ഇട്ടിട്ടില്ല. മനുഷ്യൻ നടന്നു പോകാൻ പോലും ഒക്കാത്തൊരവസ്ഥ നമ്മുടെ ഈ വട്ടക്കാലയിലോട്ട് പോകുന്ന റോഡിൻ്റെ അവസ്ഥ. വണ്ടിയുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ഒഴിഞ്ഞു പറഞ്ഞു പോകാം. ഈ ഫ്രണ്ട് പണിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണിഞ്ഞിട്ട് 2 മാസമല്ലേ, വീണ്ടും ഇരിപ്പ് തുടങ്ങി. ഈ ഒരു ഫ്രണ്ട് പണിയാണെങ്കിൽ 3000-3500 ആകും വണ്ടിയുടെ ഫ്രണ്ട് പണി ഈ റോഡിൽ പോകാം. ഒരു രാത്രിയായി ഒരു ഒന്ന് പള്ളി പോട്ട് ഒരു അപൂർവമായിട്ടൊന്ന് നടന്ന് വരണേ കാൽനട യാത്രക്കാർക്ക് പോലും വരണ്ട, ആ ഗതി കിടക്കുക നമ്മുടെ റോഡ്. ഒരിക്കലും ഈ കാഞ്ഞിരമല റോഡ് വൃത്തിയാക്കി തരത്തേ ഇല്ല. റോഡ് ഇപ്പം റീട്ടയർ ചെയ്തിട്ട് ഇപ്പം 15 വർഷത്തോളം റോഡാണോ അതോ കാടാണോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തുടർച്ചയായി വന്ന ഒരു പാമ്പിനെ ഒരു 8-അടി മുറുക്കിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി. പിന്നെ നിരവധി തവണ പല ആൾക്കാരും ഇവിടെ പാമ്പിനെ കണ്ടതായി പറയുന്നു. നല്ല വീതി ഉള്ള റോഡായിരുന്നു, ഇപ്പോൾ ഒരു ജീപ്പ് കട്ടിച്ചു പോകുന്ന വഴിയാണ്. ടാറിങ് കഴിഞ്ഞിട്ട് 20 വർഷമായി, എല്ലാം കുണ്ടും കുഴിയായിട്ട് കിടക്കുക. റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു ഇതാണ്. അത് പണ്ട് പിന്നെ അതായത് ഒരു വട്ടം എങ്ങാണ്ട് ഇത് ടാർ ചെയ്തിട്ടുള്ളൂ ഈ റോഡ് വന്നതിന് ശേഷം. പിന്നെ ഇത് ആരും തിരിഞ്ഞു നോക്കിയിട്ടൊന്നും കാഞ്ഞിരമലയിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ ഒക്കത്തില്ല. ഭയങ്കര കുഴി, വണ്ടി മൊത്തം പണിയായി കിടക്കുക. റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുക, ആകെ പ്രശ്നമായി കിടക്കുക. പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന സ്ഥലങ്ങളാ, ഇവിടെ പാമ്പും ചേരയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണം. മൊത്തം കുണ്ടും കുഴിയായി കിടക്കുക, റോഡേ പോയാൽ സോക്കംസർ പോവും, എല്ലാം ഒടിഞ്ഞു പറഞ്ഞു പോവുക. ഒരു രക്ഷയില്ല, ഇവിടെ പോയിട്ട് എല്ലാം നശിക്കുക, വണ്ടി എല്ലാം താറുമാറായി പോവുക. ഞങ്ങൾ ഇവിടെ കൂടെ പോകത്തതേ ഇല്ല, ഇപ്പം വരെ ഇവിടെ യാത്രയില്ല. റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഇതിന് യാതൊരു മെയിൻ്റെനൻസും ഇല്ലാതെ കിടക്കുക. കാട് കയറിയിട്ട് പാമ്പും കീരിയും അതേപോലുള്ള ജന്തുക്കളെല്ലാം എപ്പോഴും റോഡിലുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് ഒരു 2-വീലറിനൊന്നും പോകാനൊക്കാത്ത പോലെ തന്നെ മണ്ണെല്ലാം ഇറങ്ങിയിട്ട് റോഡെല്ലാം വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ ഒരു മെയിൻ്റെനൻസോ കാട് ചെത്തുന്ന പരിപാടിയോ അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല. ഈ സ്ഥലങ്ങളിൽ നേരത്തെ ബസ് സർവീസ് ഉണ്ടായിരുന്നു, ആ ബസ് സർവീസ് എല്ലാം നിലച്ചു പോയിട്ട് വർഷങ്ങളായി. എപ്പോഴും MLA ഇപ്പം റെഡിയാക്കും ഇപ്പം റെഡിയാക്കുമെന്ന് പറയുന്നു. ഇന്നലെ ഞാൻ പോയി പറഞ്ഞു, ചോദിച്ചപ്പോഴും പറയുന്നത് ഇന്നലെ ഇപ്പം ശരിയാക്കും, പക്ഷേ ഇനി അടുത്ത ഇലക്ഷൻ ആയിരിക്കും ഇത് ചെയ്തുകൊണ്ട് വരുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ഏത് റോഡുണ്ടോ ഒറ്റ റോഡില്ല നല്ലത്. എല്ലാം ഏത് വാർഡിൽ പോയാലും എല്ലാ ആളുകളും കിടക്കുക, നല്ലത് നടക്കാൻ പോലും ഒരു വഴിയില്ല. അപ്പം ഈ റോഡ് ഞാൻ ടാർ ചെയ്ത് കണ്ടിട്ടില്ല, ഇതുവരെയായിട്ട് വർഷങ്ങളായി തോന്നുന്നു ടാർ ചെയ്തിട്ടില്ല. ഇപ്പം ഒരു 12-13 വർഷമുണ്ടായി ടാർ ചെയ്തിട്ട്. പിന്നെ അവിടെ ലീശാടി മൊത്തം കാട് കയറി പിടിച്ചു കിടക്കുന്നു. പിള്ളേരെല്ലാം ഇങ്ങനെ പള്ളിയിൽ പോകുന്നവരും സ്കൂളാണ് ഇവിടെ ട്യൂഷൻ പഠിക്കുന്ന പിള്ളേരെല്ലാം ഇതിന് കയറി കിടന്നാൽ പോലും അറിയത്തില്ല. ഇതാണ് റോഡ്. അവിടെ പഞ്ചായത്തി 2 തവണ 3-4 തവണ ടയർ ചെയ്തു, ഇവിടെ ചെയ്തിട്ടില്ല. ഇതിലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒരു ഇതും ചെയ്തിട്ടില്ല. അവർ കുടിവെള്ളം ആവട്ടെ ഒരു പരിപാടി മുനിസിപ്പാലിറ്റിയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വളരെ ദയനീയ അവസ്ഥയാണ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പിന്നെ പോകാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവർക്ക് സ്കൂളിൽ പോകാൻ യാതൊരു സൗകര്യവും ഇല്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ കാട് നോക്ക് പെരുമ്പാമ്പ് വെറ്റ അവിടെ കിടക്കുവാന്ന് തോന്നുന്നു. അത്രയ്ക്ക് എന്ന് വെച്ചാൽ കാടാ, ഭയങ്കര കാടാ. 22 വർഷമായി ഇവിടെ വന്നിട്ട് 22 വർഷം ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെ. യാതൊരു മാറ്റവും ഇല്ല, വികസനവും ഇല്ല. ഇങ്ങോട്ട് ഒരു നല്ലൊരു ഓട്ടോ പോലും നേരെ ചൊവ്വാ ഓടിച്ചു പോകുന്നില്ല. ഷോർട്ട് കട്ട് പോകുന്ന ഒരു വഴിയിൽ നമ്മള്
ചുറ്റിക്കാറ് വഴിയാണ് ഇറങ്ങി നമ്മൾ എത്ര കിലോമീറ്റർ ദൂരം പോകണമെന്ന് വെച്ചാൽ അത്രയും കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഒരു സ്വപ്നം സത്യം പറഞ്ഞ ഒരു ബസ്സായാലും ഒരു ഒരു സത്യം പറഞ്ഞ ഒരു ജീപ്പല്ലേ ഓടിയത് കണ്ടാൽ മതി. പുതിയതോപ്പ് മുതൽ വട്ടക്കാല ജംഗ്ഷൻ വരെ റോഡ് വളരെ മോശമാണ്. നമ്മൾ ഡെയിലി കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഞ്ചാറ് തവണ പോകുകയാണ്. കാറിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പം പരിതാപകരമാണ്. ഈ ചീത്തയാർ റോഡിൽ കൂടെ പോയിട്ട് അപ്പോൾ ഇതൊരു 20 വർഷമായിട്ട് ഏകദേശം 20 വർഷത്തോളമായിട്ട് ഇതേ അവസ്ഥ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഇതിന് ഇലക്ഷൻ വരുമ്പം ശരിയാക്കാമെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കി തരണം. എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി പുതുതായിട്ട് ടാറിംഗ് ഒന്നും നടത്തുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് വണ്ടി ഓടുന്നത്. അപ്പം നമുക്ക് ഇപ്പം വണ്ടിയിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടക്കാല ജംഗ്ഷൻ മുതൽ പുതിയതോപ്പിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് ആ റോഡ് നശിച്ചു കിടക്കുന്നത്. ഞാൻ കാഞ്ചനമല ഭാഗത്ത് അംഗൻവാടി ടീച്ചറാണ്. ഞാൻ വരുന്ന റോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാഞ്ചനമല ഭാഗത്തെ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. എത്ര വർഷങ്ങളായിട്ട് അത് ശരിയാക്കത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ റോഡ് അത്രയും കുണ്ടും കുഴി, വണ്ടി ഗതാഗത സൗകര്യം ഇല്ല. അതേ രീതിയിൽ ഒറ്റ വണ്ടിക്കാർ പോലും വിളിച്ചാൽ വരത്തില്ല. അതുകൊണ്ട് ഞാൻ കാറിറ കറങ്ങിയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ അംഗൻവാടിയിൽ എത്തുന്ന കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ആ വഴി അത്ര ദുർഘടം, രണ്ട് സൈഡിലും കാട് പിടിച്ച് കിടക്കുക. ഇത് ശരിയാക്കാൻ വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് മേലുദ്യോഗസ്ഥ അത് ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ശോചനീയാവസ്ഥയാണ് റോഡിൻ്റെ. റോഡിൻ്റെ സൈഡിൽ മൊത്തം വേസ്റ്റ് കൊണ്ടുവന്നിടുക. അതിന് ആദ്യം ഒരു നിയമം കൊണ്ടുവരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് റോഡ് ശരിയാക്കിയാൽ മതി. എന്ന് വെച്ചാൽ പിള്ളേരുടെ സ്നഗ്ഗി അങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം കൊണ്ടുവന്ന് റോഡിൻ്റെ ഇരു സൈഡിലും കൊണ്ടുവന്നിടുന്നത്. ഈ റോഡിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ നാൾ 10-15 വർഷത്തിനപ്പുറം വെച്ച് ഇതിലെ കൂടെ ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സില്ല. ഒത്തപോലെ ഈ റോഡിൽ കൂടെ നടന്ന് കാൽനട പോലും നടക്കാനൊക്കാത്ത ഒരു സാഹചര്യമാണ് ഇത്. രാത്രിയിലായാലും പകലായാലും ഇഴയന്തിക്കട ശല്യം ഒന്ന്, പട്ടികളുടെ ശല്യം ഒന്ന്, ഇതെല്ലാം ഉണ്ട്. റോഡിൽ ലൈറ്റുകളില്ല, മറ്റൊന്നും ഇല്ല. ഇങ്ങനെ ഭയങ്കര പ്രശ്നത്തിലായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ റോഡ്. വർഷം വരുമ്പോൾ മാത്രം ആനയാ പൂനിയ എന്നൊക്കെ ഓരോരുത്തരും പറയുന്നതല്ലാതെ വേറൊരു കാര്യങ്ങളും ഇല്ല. 20 വർഷം കൊണ്ട് ഈ റോഡ് ഇതേ നിലയിൽ കിടക്കുമോ? ഞങ്ങൾക്ക് പുനലൂർ പോകണമെങ്കിലോ എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ കുണ്ടും കുഴിയും താണ്ടി വേണം ഇവിടുന്ന് പുനലൂർ പോകാൻ വേണ്ടിയിട്ട്. എത്ര അധികൃതരോട് പറഞ്ഞിട്ടും ഈ റോഡ് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇപ്പോഴത്തെ ഫണ്ട് വരും, പിന്നത്തെ ഫണ്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുക ഓരോരുത്തർ. എന്തായാലും ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തന്നെങ്കിലേ പറ്റത്തുള്ളൂ. കലയിലുള്ള ആൾക്കാർ വന്ന് നമ്മുടെ കരിയറിൽ വന്ന് ഒരു ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവർമാരും ഇങ്ങോട്ട് പിന്നെ ഓട്ടം വരാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, 30 രൂപയുടെ ഓട്ടം വേണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കരിയറയിലെ ഒരു പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെ കൺവീനർ എന്ന പോലെ നിലയ്ക്ക് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും ഇത് തന്നെയാണ്. 2-7 ലക്ഷം രൂപ ഇവിടെ അനുവദിച്ചിട്ട് ഈ റോഡ് വികസിപ്പിച്ചെടുത്തത് ഞങ്ങൾ നാട്ടുകാരാണ്. ആ റോഡിൽ ഒരു മെയിൻ്റനൻസ് ഇതുവരെ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ടാറിങ് ചെയ്യാനോ അതിൻ്റെ മറ്റെന്തെങ്കിലും പോരായ്മകൾ നികത്താനോ ഇവിടുത്തെ സാറന്മാർക്ക് സമയമുണ്ടായിട്ടില്ല. അതായത് കാര്യറ പള്ളിയുടെ പരിസരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം തൊട്ട് പുതിയ തോപ്പ് വരുന്നത് വരെ ഉള്ള ഭാഗങ്ങളുടെ ശോചനീയാവസ്ഥ നേരിൽ കണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇവിടെ യാതൊരുവിധ വികസനവും ഇല്ല. റോഡും നശിച്ച് ഇവിടെ 10-40 കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമാണ്. അതപ്പതനത്തി കിടക്കുക. മുനിസിപ്പാലിറ്റി അതിന് വേണ്ടുന്ന കൗൺസിലറായാലും ആരായാലും വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ രാത്രിയിലൊക്കെ ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ ഇതുവഴി ഇങ്ങനെയാണ് വരുന്നത്. കുറേ വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെയാണ്. പിന്നെ പലപ്പോഴും പാമ്പിനെയും അതിനെയൊക്കെ ഞാൻ ഇവിടെ കാണാറുണ്ട്. പിന്നെ ഈ റോഡ് എത്രയും വേഗം ശരിയാക്കുന്നതായിരിക്കും നല്ലത്.